അപൂർവ ഇനം ദേശാടന പക്ഷികൾക്ക് ആശ്രയമായി അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങൾ. അന്തർദേശീയ നീർപക്ഷി സർവേയുടെ ഭാഗമായി അപ്പർ കുട്ടനാട്ടിൽ നടന്ന കണക്കെടുപ്പിൽ 55 ഇനങ്ങളിൽപ്പെട്ട 34,000-ത്തോളം പക്ഷികളെയാണ് കണ്ടെത്തിയത്. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഇപ്പോൾ കരിയാളക്കിളികളുടെ ആഘോഷകാലമാണ്. ഹിമാലയത്തിന്റെ വടക്ക് കൂടുകൂട്ടുന്ന വെളുത്ത പക്ഷികൾ. തോട്ടുവെള്ളത്തിലെ മീൻപിടുത്തമാണ് പ്രധാന പണി. ഇത് മഞ്ഞവാലുകുലുക്കിയെന്ന് മലയാളി വിളിക്കുന്ന റഷ്യൻ സ്വദേശി. പുഞ്ചപ്പാടത്ത് നെല്ല് കിളിർക്കുന്ന കാലത്താണ് സാധാരണ വിരുന്നു വരാറുള്ളത്. മഴക്കാലം നീണ്ടതും കൃഷി വൈകിയതും അറിയാതെ ചിലരെത്തി. വനം വന്യജീവി വകുപ്പും ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റും കോട്ടയം നേച്ചർ ക്ലബ്ബും സംയുക്തമായി നടത്തിയ കണക്കെടുപ്പിൽ മോതിരക്കോഴിയും പെരുവിരലൻ സ്റ്റെന്റും പുള്ളിച്ചുണ്ടൻ കൊക്കും വർണ്ണക്കോഴിയും അടക്കമുള്ള അപൂർവ ഇനങ്ങൾ പോലും അപ്പർ കുട്ടനാട്ടിൽ കൂടുതൽ എത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 20,000-ത്തോളം പക്ഷികളുടെ എണ്ണം കൂടുതലാണ് ഈ വർഷം. അതിന് കാരണമായി തോന്നുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഫീൽഡിലെല്ലാം തന്നെ വിതച്ച് നെല്ലുകൾ വളർന്ന അവസ്ഥയിലായിരുന്നു. അപ്പം പക്ഷികളുടെ ആഹാര ലഭ്യത കുറവായിരുന്നു. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം പ്രകടമാകുന്നത് പക്ഷികളിലാണ്. പ്രാദേശിക പക്ഷി ഇനങ്ങളെയും ദേശാടന പക്ഷികളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് പക്ഷിഭൂപടം തയ്യാറാക്കുന്നത്. പരിസ്ഥിതിയുടെ അതിസൂക്ഷ്മ മാറ്റങ്ങളെ പോലും സ്വാധീനിക്കുമെന്നിരിക്കെ കണക്കെടുപ്പിനും പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സത്വര ശ്രദ്ധ കൂടി പക്ഷിപ്രേമികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.